ഞാൻ വിചാരിച്ചു എന്തെങ്കിലും വളരെ സീരിയസ് വിഷയങ്ങൾക്ക് വേണ്ടിട്ട് വിളിച്ചതാണ്. വാലന്റൈൻസ് ഡേക്ക് നിങ്ങൾക്ക് അബദ്ധം പറ്റിപ്പോയി, വിളിച്ചാൾ മാറിപ്പോയി. എങ്ങനെയാണ് ഈ 10 വർഷമായിട്ട് ഈ റൊമാൻസ് ഇത്ര ലൈവ് ആക്കി വെക്കുന്നത്? അതും എനിക്കറിയത്തില്ല, വിശ്വസിക്കാൻ പറ്റുന്നില്ല. പലരുടെയും കുടുംബജീവിതങ്ങൾ കാണുമ്പോൾ ഞാൻ അന്നോടൊന്ന് ചോദിക്കും, കാരണം നമ്മൾ 10 ഇയേഴ്സ് ആവുന്നു, നമ്മൾ എങ്ങനെ ഇത് കോൺസ്റ്റന്റ് ആയി കൊണ്ടുപോകുന്നു എന്നുള്ളൊരു കാര്യം. ഞങ്ങൾക്ക് എല്ലാ ദിവസവും വാലന്റൈൻസ്. പിന്നെ അങ്ങനെ പ്രേമമോ? ഞങ്ങൾ ഒരു 10 മിനിറ്റ് ഒരു ഫോണിൽ അന്നും സംസാരിക്കാറില്ല, ഇന്നും സംസാരിക്കാറില്ല. ഇടയ്ക്ക് കുഴിമന്തി ഓർഡർ ചെയ്തിട്ടുണ്ട് അണ്ണ, ഒരു 500 അയച്ചേക്കും. ആ മോനെ ഇറങ്ങി കഴിഞ്ഞാൽ ഒരു മനുഷ്യനെയും ഫിസിക്കലി കൊള്ളത്തില്ലെന്നാ എല്ലാരും പറയുന്നത്. അപ്പൊ പിന്നെ കൊള്ളാന്ന് ഞാൻ കാണിച്ചു കൊടുക്കും. KCB വിളിച്ചു, കോട്ടത്തലേ എന്നാണ് പറഞ്ഞു. ഉടനെ KCB ഫോൺ എടുത്തു, അല്ല അവിടെ ഇപ്പൊ കറണ്ട് ഉണ്ടല്ലോ. അല്ല ഉണ്ട്, അതാ വിളിച്ചത്, എന്താ പറ്റിയെന്ന്. സാധാരണ ചൈൽഡ്ഹുഡ് ഡേയ്സില് ഞാനൊരു ക്ലാസിക്കൽ ഡാൻസർ ആയിരുന്നു. എന്റെ വീട്ടിനകത്ത് 5-6 ക്യാമറയും വെച്ച് റെക്കോർഡ് ചെയ്ത് പുറത്തു വിട്ടിട്ടുണ്ട്. ശരിക്കും ജയിച്ച് ചേട്ടൻ ഇടിക്കാറുണ്ടോ? ജനാത്രം കാണിക്കുന്നതൊക്കെ ഞാൻ കാണിക്കുന്നത് അവിടെ മാത്രമല്ല. പിന്നെ ഷീ ചേട്ടൻ കടിച്ചില്ലേ? ഞാൻ കടിച്ച പാടുകളെല്ലാം മാഞ്ഞു. ഗണപതി തൊഴാൻ പോകുമ്പോ എല്ലാവർക്കും, എല്ലാ കൂടെയുള്ള എല്ലാവർക്കും ലൈൻ ഉണ്ട്, എനിക്ക് മാത്രമില്ല. രാത്രി ആന വന്നെങ്കിലും രാത്രി കിടന്നുറങ്ങോ, ആന വരുവോ. റിലേഷൻഷിപ്പിന്റെ കാര്യം മാത്രമല്ല, മൊത്തത്തിൽ എനിക്ക് നമുക്ക് ഈ കണ്ണ് കിട്ടുന്ന കാര്യത്തിനോട് എല്ലാവർക്കും. അല്ലത് ഈ ക്രിസ്ത്യാനോ റൊണാൾഡോ ഈ അടുത്ത സമയത്ത് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്, ഡോണ്ട് പോസ്റ്റ് യുവർ അച്ചീവ്മെന്റ്സ് ഓൺ സോഷ്യൽ മീഡിയ. നമ്മളുടെ നല്ലത് നമ്മൾ ആരെ അറിയിക്കാതിരിക്കുക എന്ന് പറഞ്ഞു. ഇപ്പം പക്ഷെ ഞാൻ കഴിഞ്ഞ കുറച്ച് കാലം കൊണ്ട് ഇതൊന്നും ഇപ്പൊ ചെയ്യാറില്ല. ഇംഗ്ലീഷ് കഫേയുടെ വാട്സ്ആപ്പ് സ്പോക്കൺ ഇംഗ്ലീഷ് കോഴ്സുകളിലൂടെ ഇന്ന് ലക്ഷക്കണക്കിന് ആളുകൾ ഇംഗ്ലീഷ് സംസാരിക്കുന്നു. ഇംഗ്ലീഷ് കഫേയിലുണ്ട് നമ്മുടെ ആവശ്യം അറിഞ്ഞുള്ള കോഴ്സുകൾ, ഏറ്റവും മികച്ച പേഴ്സണൽ മെന്റർഷിപ്പിൽ. ഇനി ആർക്കും എവിടെ നിന്നും ഇംഗ്ലീഷ് പഠിക്കാം വാട്സ്ആപ്പിലൂടെ. ഹായ് ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇറ്റ്സ് മീ അപർണ ആൻഡ് ഹാപ്പി വാലന്റൈൻസ് വീക്ക് ടു ഓൾ ഓഫ് യു. അപ്പോൾ ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ഈ വാലന്റൈൻസ് വീക്കൊക്കെ ആയിട്ട് കുറച്ച് വിശേഷങ്ങൾ പങ്കുവെക്കാനായിട്ട് നമ്മളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള അഖിൽ മാരാർ ആൻഡ് രാജലക്ഷ്മി അഖിൽ. ഹലോ, വെൽക്കം ടു ദി ഷോ. ആളുകൾ പറയും സ്റ്റൈലാണെന്ന്, പക്ഷേ എന്റെ പ്രൊട്ടക്ഷന് വേണ്ടി വെച്ചിട്ടിരുന്നു കഴിഞ്ഞാൽ. അങ്ങനെ ജാടയാണെന്ന് പറയാനാണ് എത്ര എത്ര ആളുകളെ പറയേണ്ടി വരും അല്ലേ. ചേച്ചി കുറച്ച് സൈലന്റ് ആയി പോയോ? ഇല്ല, പൊതുവെ എങ്ങനെയാണോ ഇപ്പൊ ഇത്? ഞാനിത് കൊള്ളാലേ, കോയിൻസിഡൻസ് ആയിട്ട് എടുത്തിട്ടതാ. ഈയിടെ മറ്റേ കൊളാബറേഷൻ കിട്ടിയപ്പോ ഫ്രീ കിട്ടിയ സാധനം കിട്ടിയപ്പോഴത്തും കിട്ടതാ. എന്തായാലും നന്നായി. അപ്പൊ എന്തെങ്കിലും വിശേഷം, വാലന്റൈൻസ് വീക്ക് ഒക്കെയാണ്, അപ്പൊ എന്തെങ്കിലും പ്ലാൻസ് ഉണ്ടോ? യൂഷ്വലി വാലന്റൈൻസ് ഡേ ആഘോഷിക്കാറുണ്ട്. ഞാൻ വിചാരിച്ചെന്തെങ്കിലും വളരെ സീരിയസ് വിഷയങ്ങൾക്ക് വേണ്ടിട്ട് എന്നെ വിളിച്ചതാണ്. വാലന്റൈൻസ് ഡേക്ക് നിങ്ങൾക്ക് അബദ്ധം പറ്റിപ്പോയി, വിളിച്ചാൾ മാറിപ്പോയി. അഭിനയിക്കാനാ ഇങ്ങനെ അധികം അറിഞ്ഞുകൂടാത്തോണ്ടേ, അഭിനയിക്കാൻ അറിയാവുന്നവർക്ക് പറ്റിയാണ് വാലന്റൈൻസ് ഡേ. പുഞ്ചല് പൈങ്കിളി, മറ്റേ ഈ പ്രണയം എന്ന് പറയുന്ന അടിസ്ഥാനപരമായിട്ട് ക്ലീശ തന്നെയാണ്. എനിക്കാണെങ്കിൽ ആ ക്ലീശ കാണിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. നമ്മള് സീരിയസ് പ്രണയത്തിന്റെ ആളാണ്. എല്ലാവരുടെയും ലവ് ലാംഗ്വേജ് ഡിഫറെന്റ് ആയിരിക്കുമല്ലോ, എല്ലാവരുടെയും പല ടൈപ്പ് ഓഫ് ഇതായിരിക്കുമല്ലോ. ചിലര് പൈങ്കിളി ആയിട്ട് പറയുന്നു, പക്ഷെ വാലന്റൈൻസ് ഡേ ആഘോഷിക്കുമ്പോ പൈങ്കിളി ആവണം എന്ന് നിർബന്ധമുണ്ടോ? അല്ല, ഞാനങ്ങനെ ആഘോഷിച്ചിട്ടൊന്നുമില്ല. അതാണത്തെ കാര്യം, ഞങ്ങൾക്ക് എല്ലാ ദിവസവും വാലന്റൈൻസ്. കല്യാണം കഴിഞ്ഞിട്ട് 10 വർഷം ആവും. ഇപ്പഴും രാവിലെ തൊട്ട് ഉച്ച വരെ ഞാൻ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ ഒന്ന് ജോലി എടുക്കാതെ എന്നെ കെട്ടി പിടിച്ച് അവിടെ കടലിൽ കിടക്കും. ഞാൻ പറയും, ഇനി ഉച്ചക്ക് എന്തെങ്കിലും ഉണ്ടാക്കി വെക്കാൻ പറയാം. നിങ്ങൾ ഇവിടെ ഇറങ്ങി പോയെങ്കിൽ എനിക്ക് എന്തെങ്കിലും ഉണ്ടാക്കാൻ പറ്റുന്നത്. പക്ഷെ അതിങ്ങനെ ഇപ്പൊ കാണിക്കാൻ വേണ്ടി കാണിക്കുക എന്നുള്ളതല്ല. പല ആൾക്കാർക്കും ഈ അടുത്ത സമയം വരെ ഭയങ്കര ധാരണ ഉണ്ടായിരുന്നത് എന്നെ എന്തോ പേടിച്ചിട്ട്
ഭയങ്കര, അതായത് പുറത്തേക്ക് ഇന്റർവ്യൂ പോലും എന്നെ പേടിച്ചിട്ടൊക്കെ പറയാം. നമ്മൾ അടുത്ത പല കൂട്ടുകാരികളും അങ്ങനെ വിചാരിക്കുന്നതാ, അവരെല്ലാം ഇപ്പൊ ഡൈവോഴ്സിന്റെ വാക്കില. അതല്ലെങ്കിലും അങ്ങനെയാ, മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഏറ്റവും അധികം കമന്റ് പറയാൻ പോകുന്നവരുടെ ജീവിതമായിരിക്കും ഏറ്റവും പ്രശ്നമായിട്ട് നിൽക്കുന്നത്. ഈ അടുത്ത് സെറീന ഇങ്ങനെ പറയുകയും ചെയ്തു, മറ്റേ യശ്മി ചേച്ചി ഇങ്ങനെ എപ്പോഴും അഖിലേട്ടനെ പൊക്കി പറയുന്നുണ്ട്, ഭയങ്കര ഹാപ്പിയൊക്കെയാ. അപ്പം അങ്ങനെ പറയണ്ടെന്ന് പറയാൻ പറഞ്ഞു. കണ്ണു കിട്ടുമെന്നല്ലേ, അങ്ങനെയുള്ള പേടിയൊക്കെ ഉണ്ടോ, കണ്ണു കിട്ടുമോ അങ്ങനെയൊക്കെ? ഞാൻ പൊതുവെ വീട്ടിലെ കാര്യങ്ങളൊക്കെ വീട്ടിൽ തന്നെ ഒതുക്കിക്കോ, പക്ഷെ അന്നങ്ങനല്ല, എല്ലാം നടന്നങ്ങ് പറയും. ആണോ? അപ്പൊ ഇങ്ങനെ പറയരുത് അഖിലേട്ട, ഇതൊക്കെ നമുക്ക് രഹസ്യമാക്കി വെക്കാം അങ്ങനെയൊക്കെ സംസാരിക്കാറുണ്ടോ? കാരണം ഒരാൾക്ക് കുറച്ചും കൂടി പേടിയുണ്ട്, കണ്ണു കിട്ടുന്നതിനെ പേടിച്ചിട്ടാണോ ഈ സന്തോഷമായിട്ടുള്ള അസൂയയും കുശുമ്പൊക്കെ? എനിക്കും ഉണ്ട്. അപ്പൊ റിലേഷൻഷിപ്പിന്റെ കാര്യം മാത്രമല്ല, നമ്മള് മൊത്തത്തിൽ എനിക്ക് നമുക്ക് ഈ കണ്ണ് കിട്ടുന്ന കാര്യത്തിനോട് എല്ലാവർക്കും. അത് ഈ ക്രിസ്റ്റ്യാനോ റൊണാൾഡോ ഈ അടുത്ത സമയത്ത് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്, ഡോണ്ട് പോസ്റ്റ് യുവർ അച്ചീവ്മെന്റ്സ് ഓൺ സോഷ്യൽ മീഡിയ. നമ്മളുടെ നല്ലത് നമ്മൾ ആരെ അറിയിക്കാതിരിക്കുക എന്ന് പറഞ്ഞു. പക്ഷെ നമ്മളങ്ങനെ പൊതുവെ ചെയ്യാറില്ല, നമ്മൾ എന്ത് കൊച്ചു കാര്യം ഉണ്ടെന്നുണ്ടെങ്കിലും നമുക്കിങ്ങനെ ആൾക്കാരെ അറിയിക്കണം. ഇപ്പം പക്ഷെ ഞാൻ കഴിഞ്ഞ കുറച്ച് കാലം കൊണ്ട് ഇതൊന്നും ഇപ്പൊ ചെയ്യാറില്ല. ഞാൻ എവിടെ എന്ത്, ഇപ്പൊ ഞാനങ്ങനെ പൊതുവെ അങ്ങനെ ഇൻസ്റ്റയിലൊന്നും ഫീൽ സ്റ്റോറി ഇടുന്ന ഒരാളൊന്നുമല്ല, സ്റ്റാറ്റസ് നമ്പറിൽ സ്റ്റാറ്റസ് ഇടാറില്ല. വളരെ റയറായിട്ട് എങ്ങാനും എനിക്ക് തോന്നുന്ന സമയത്ത് ഒരു പോസ്റ്റ് സ്റ്റാറ്റസ് ഇടുന്ന അല്ലാണ്ട് ഞാനങ്ങനെ, നമ്മളിതിങ്ങനെ നമ്മളിപ്പോ എന്ത് ചെയ്യുന്നു എന്ത് ചെയ്യുന്നു ഇപ്പൊ അനു നിമിഷം പല ആൾക്കാരും ചെയ്യാത്ത കാര്യം കൂടി ചെയ്യുന്നു എന്ന് കാണിച്ചോണ്ടിരിക്കുക. ഇപ്പൊ എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ പറയാം, താണ്ട ഞാൻ ഇതാ സിനിമ എടുത്ത് മലമറിക്കാൻ പോകുന്നു, അങ്ങനെ ചെയ്യുമ്പോൾ ഇതൊക്കെ നമുക്ക് ഷോ ചുമ്മാ ഷോ കാണിക്കാം. ഇവനിപ്പോ എടുത്താലും ആരും അറിയാതെ എടുത്തിട്ട് തിയേറ്ററിൽ ആ ഒരു സിനിമ വരുന്നു എന്ന് വരുന്ന സമയത്ത്, കാരണം ജനങ്ങളുടെ മുന്നിലേക്ക് ഈ പടം എത്തുന്ന സമയം മാത്രമേ ഞാനൊരു സിനിമ ചെയ്യുന്നു എന്നൊരു പ്രസക്തിയുള്ളൂ. അല്ലാണ്ട് ഇപ്പൊ ഞാൻ ചെയ്യാൻ പോകുന്നു അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ അങ്ങനെ അത് മേടിക്കാൻ പോകുന്നു ഇത് ചെയ്യാം, അപ്പൊ അങ്ങനെയൊക്കെ ആ ഒരു മൈൻഡ് സെറ്റ് ഒക്കെ മാറി. അപ്പൊ അത് ആൾക്കാരെ കണ്ടുകിട്ടുന്നു എന്നുള്ളത് കൊണ്ടല്ല, ആരെയും ഒന്ന് കാണിച്ച് ബോധ്യപ്പെടുത്തി ജീവിക്കാൻ ഇപ്പൊ എനിക്ക് വലിയ ആഗ്രഹമൊന്നും. പിന്നെ നമുക്ക് എന്ത് പ്രൈവസി പറയാനുള്ള, മൊത്തം ഒരു 100 ദിവസം കൊണ്ടല്ലേ അവിടെ പോയി കിടന്ന് വിളിച്ചു പറഞ്ഞു. അല്ലെങ്കിൽ ഞാൻ വീഡിയോ എടുപ്പഴേ ഷർട്ടൊക്കെ ഇട്ട് ഇട്ടൂടെ എന്ന് ചോദിക്കും. ഷർട്ടിടാതെ കിടന്ന് കാണിച്ച കോപ്രായത്തിന് കൈ കിടന്ന് ഇതെല്ലാം കണ്ടിട്ടൊക്കെ തന്നെ ആൾക്കാർ ഇഷ്ടപ്പെട്ടത്, ഇനി എന്ത് വിളിക്കാനും പറയാനും ഇരിക്കുന്നു. അതല്ല, ആ ബിഗ് ബോസ് ഹൗസിൽ എപ്പോഴെങ്കിലും നിൽക്കുമ്പോ ഇത്രയും സപ്പോർട്ട് പുറത്തുണ്ടെന്ന് എന്തെങ്കിലും ഒരു ധാരണ? സപ്പോർട്ട് ഉണ്ടെന്നൊന്നും ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ടില്ല. ഒരേ സമയം തന്നെ എന്നെ അനുകൂലിക്കുന്നവരും അതുപോലെ തന്നെ, അതായത് ഒരു 50-50% 50% പേരെന്നെ ഇഷ്ടപ്പെടുന്നെങ്കിൽ 50% പേരെന്നെ എതിർക്കുന്നുണ്ടെന്ന് തന്നെയാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ അങ്ങനല്ല സംഭവിച്ചത്. ഞാൻ പുറത്തിറങ്ങുന്ന സമയത്ത് ഹൗസിലെ അഖിൽമാരെ ഒരു 80-85% ആൾക്കാരും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിരുന്നു എന്ന് ഞാൻ മനസ്സിലാക്കി. അപ്പൊ എനിക്ക് നിരാശ തോന്നി, പുറത്തിറങ്ങിയപ്പോ എല്ലാവരും ഇഷ്ടപ്പെടുക. അപ്പൊ ഇനി എന്തെങ്കിലും ചെയ്യണം, ഞാൻ പിന്നെ ഒന്നും ആലോചിച്ചില്ല. പണ്ടത്തെ കണക്ക് 4-5 രാത്രി പോസ്റ്റ് അലക്കി കൊടുത്ത് ആഹാ, അപ്പൊ ഒരു 4-5 തെറി ആരെയും പോലെ എന്തൊരു സന്തോഷം. ഇടുകയും ഒരാള് നമ്മളെ ഇരുന്ന് എന്നെ നശിപ്പിക്കാൻ ഭയങ്കര എളുപ്പം, എങ്ങനെയാണെന്നറിയാവോ? ഞാൻ അടിപൊളിയാന്ന് പറഞ്ഞോണ്ടിരുന്നാ മതി, പിന്നെ ഞാൻ ഒന്നും ചെയ്തില്ല. ആ അതേസമയം നീ ഇങ്ങനെ ഡയലോഗ് അടിച്ചുണ്ടാക്കണേ എന്ന് പറഞ്ഞ് കളിയാക്കി കൊണ്ടിരിക്കുമ്പോഴാണ് കാണിച്ചേട്ടാ. ഞാനൊന്നും അംഗീകരിക്കത്തില്ല. ഇവളും അങ്ങനെ കേട്ടോ എല്ലാ കാര്യത്തിലും, നിങ്ങളെ കൊണ്ട് ഒരു കെപ്പും കിടാൻ കൊള്ളാത്ത. അതെനിക്ക് തോന്നുന്നു ചേച്ചിയുടെ ഒരു ടെക്നിക്ക് ആണല്ലേ. ടെക്നിക്ക് വീഴാറില്ല, ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു മനുഷ്യനെയും ഫിസിക്കലി കൊള്ളത്തില്ലെന്നാ എല്ലാരും പറയുന്നത്. അപ്പൊ പിന്നെ കൊള്ളാന്ന് ഞാൻ കാണിച്ചു കൊടുക്കും. അതല്ല, ചേച്ചിയോടാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ചോദിക്കാനുള്ളത്. ഈ ബിഗ് ബോസ് ഹൗസിൽ നിൽക്കുമ്പം ഈ ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ നെഗറ്റീവ് പറയുന്നവരും കാണും, പോസിറ്റീവ് പറയുന്നവരും കാണുമെന്ന് ചേട്ടനൊരു ധാരണ ഉണ്ടായിരുന്നു. പക്ഷെ അത് ഉണ്ടോ ഇല്ലയോ എന്നുള്ള കറക്റ്റ് കാര്യം അറിയുന്നത് ചേച്ചിക്കാണ്. ഏറ്റവും അധികം ബാധിക്കുന്നതും പുറത്ത് നിൽക്കുമ്പോൾ ചേച്ചിക്കായിരിക്കും. അപ്പൊ അതിനെയൊക്കെ എങ്ങനെയായിരുന്നു ഡീൽ ചെയ്ത്? ബാധിച്ചിട്ടൊന്നുമില്ലായിരുന്നു. കാരണം ബിഗ് ബോസിന് മാത്രമല്ല ഒരു നെഗറ്റീവ് സൈഡ് നമ്മൾ കണ്ടത്. പുറത്തായിരുന്നപ്പോഴും ലൈഫിൽ ഓൺ ഗോയിങ് ആയിരുന്നപ്പം തന്നെ ഒരുപാട് കുറ്റങ്ങളും നെഗറ്റീവ്സിലും കൂടി നമ്മൾ വന്നിട്ടുള്ളത്. അപ്പം അത്ര പോസിറ്റീവ് ഇപ്പഴാ കണ്ടത്. അച്ഛൻ അമ്മ അമ്മമ്മ അപ്പൂപ്പന്മാരിൽ നിന്നും തുടങ്ങി കുറ്റം കാണുന്നവരിൽ നിന്നും നെഗറ്റീവ് മാത്രമേ അവളുടെ കേട്ടിട്ടുള്ളൂ. അതുകൊണ്ട് ബിഗ് ബോസിലെ ഫസ്റ്റ് വീക്കൊക്കെ ഭയങ്കര നെഗറ്റീവും ഭയങ്കര ഇതുമായിരുന്നു. അപ്പം എന്നെ അത്രത്തോളം ഒന്നും എന്നെ നല്ല ആരെയും ഞങ്ങളുടെ വീട്ടിൽ ആരെയും അത്ര ഒന്നും അല്ല ഇത്രയും. അതായത് പക്ഷെ പിന്നെ സപ്പോർട്ട് കിട്ടി തുടങ്ങിയപ്പം ഭയങ്കര. പണ്ട് ഞങ്ങളെ നാട്ടില് ഒരാൾ ഇങ്ങനെ സാധാരണ ഇലക്ട്രിസിറ്റി പണ്ട് കറണ്ട് ഇങ്ങനെ പോകും. അപ്പൊ എന്നെ ഒരു സുഹൃത്ത് ഇങ്ങനെ വിളിച്ചിട്ട് പറഞ്ഞു, ഹലോ ഇത് ഇപ്പം കോട്ടാത്തലയിലെ കറണ്ട് ഉണ്ടല്ലോ, അല്ല കെ സി ബി വിളിച്ചു കോട്ടാത്തലെന്നാന്ന് പറഞ്ഞു. ഉടനെ കെ സി ബിന്ന് ഫോൺ എടുത്തിട്ട് അല്ല അവിടെ ഇപ്പൊ കറണ്ട് ഉണ്ടല്ലോ, അല്ല ഉണ്ട് അതാ വിളിച്ചെന്ന്. എന്താ വിളിച്ചെന്ന്?
സാധാരണ അങ്ങനെ കാണാറുണ്ട്. മഴയുടെയും കാറ്റിന്റെയൊക്കെ ഒരു ലക്ഷണം കണ്ടാൽ കറണ്ട് പോകും. അതിപ്പോ കറണ്ട് ഉണ്ട്, ഇതെന്ത് പറ്റി എന്നറിയാൻ വേണ്ടിട്ട് എസി വ്യാപിച്ചിട്ട് അങ്ങോട്ട് വിളിച്ചു. അതല്ലോ കൂട്ടത്തില് ആ അതെ കറണ്ട് ഉണ്ടല്ലോ അതുകൊണ്ട് അതാണ് വിളിച്ചത്. അതാണൊക്കെ ഈ സപ്പോർട്ട് സപ്പോർട്ട് വന്നല്ലോ അതങ്ങനെ പറ്റി. അങ്ങനെ വരാൻ സാധാരണ സാധ്യത ഇല്ലല്ലോ. ചേച്ചി എൻജോയ് ചെയ്യുന്നുണ്ടോ ഈ ഒരു സെലിബ്രിറ്റി ലൈഫ്? ഇല്ല, അതൊന്നും അങ്ങനെ അല്ല. ഇപ്പൊ ചേച്ചിയുടെ എന്താ പറയാ കഴിവുകളെയും ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ കൂടെ ഒക്കെ ആളുകൾ അപ്രീഷിയേറ്റ് ചെയ്യാൻ തുടങ്ങിയല്ലോ. ചിലപ്പം ബിഗ് ബോസിന് മുന്നേ ആയിരുന്നെങ്കിൽ ഇത്രയും ഒരു അപ്രീസിയേഷൻ വന്നു എന്ന് വരില്ല. ഞാൻ ഒട്ടും ആക്റ്റീവ് അല്ലായിരുന്നു. അപ്പൊ അങ്ങനെയും കൂടി ചിന്തിക്കാലോ, എന്റെ കഴിവുകളും കൂടി എനിക്ക് ഷോക്കേസ് ചെയ്യാനായിട്ട്. എനിക്ക് എന്റേതായിട്ടുള്ള ഒരു പ്രൈവസി ഫ്രീഡം ഇതൊക്കെ ഒരുപാട് അങ്ങ് ലിമിറ്റ് ചെയ്യേണ്ടി വന്നു. ഇപ്പൊ നമ്മൾ പുറത്തോട്ടൊക്കെ പോകുമ്പോഴാണെങ്കിലും ഇപ്പം നമ്മളെ ഇഷ്ടപ്പെടുന്നവർ വരുന്നതല്ല, ഇപ്പം ഓരോരുത്തർ കവർ ചെയ്യാൻ വരും. ആ സമയം ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിരുന്നു. ഇനിയും ഡാൻസിൽ ഒരു കരിയർ പെർസ്യൂ ചെയ്യണം എന്ന് വല്ല ആഗ്രഹം ഉണ്ടോ? കാരണം എല്ലാവരും ചൈൽഡ്ഹുഡ് ഡേയ്സിൽ ഞാൻ ഒരു ക്ലാസിക്കൽ ഡാൻസർ ആയിരുന്നു. ശബ്ദം കൂടെ ഒന്ന് ഉയർത്തി പാടു കൂട്ടി. ആൾക്കാര് മൊത്തം എന്നെ കണ്ടു തീർന്നു. എന്റെ വീട്ടിനകത്ത് അഞ്ചാറ് ക്യാമറയും വെച്ച് റെക്കോർഡ് ചെയ്ത് പുറത്ത് വിട്ടിട്ട് എനിക്ക് കണ്ടന്റിന്റെ ബഹള കഴിക്കുന്ന ഒരു കോൺട്രാക്ട് ഏഷ്യാനായിട്ട് വെച്ചാലും ഒരു ബിഗ് ബോസ് എക്സ്ക്ലൂസീവ് എന്നൊക്കെ. ശരിക്കും ചേച്ചി ചേട്ടൻ ഇടിക്കാറുണ്ടോ? പറഞ്ഞോണ്ട് ഞാൻ ചോദിച്ചത്. വൺമാൻ ചോദിക്കാതെ ജനാത്രം കാണിക്കുന്നതൊക്കെ ഞാൻ കാണിച്ചു. അവിടെ മാത്രമല്ല നല്ല സ്ഥലം കൂടി അതാണ് എന്റെ അവസ്ഥ. അല്ല, ഈ അഖിലേണ്ട വലിയൊരു ക്വാളിറ്റി എന്താണെന്ന് വെച്ചാൽ നന്നായിട്ട് സംസാരിക്കാൻ അറിയാം. അതായത് പറയുന്ന കാര്യം ഭയങ്കര വ്യക്തമായിട്ട് ആളുകളിലേക്ക് എത്തിക്കാനും. അപ്പൊ നമ്മൾ തന്നെ ചിന്തിക്കും, ഇനി നമ്മൾ പറഞ്ഞതാണോ തെറ്റ്, എത്ത സംഭവം അങ്ങനെ ഒരു. കാരണം അത്ര സ്ഫുടതയോടെയും, സ്ഫുടത എന്ന് പറഞ്ഞാൽ കറക്റ്റ് അല്ലേ, അത്ര ക്ലാരിറ്റിയോടെയാണ് പറയുന്നത്, ഷാർപ്പാണ്. ആ അപ്പൊ നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും എത്ര പെർഫെക്റ്റ് കപ്പിൾ ആണെങ്കിലും എന്തെങ്കിലും ഒക്കെ ഒരു സ്വര ചർച്ചയൊക്കെ വരുമ്പോ എന്നുണ്ടോ? എപ്പോഴും ഉണ്ട്. അപ്പൊ എങ്ങനെയാണ് ഈ പറഞ്ഞു ജയിക്കാൻ പറ്റുന്നത്? അന്നേരം ഞാൻ തന്നെ ആണല്ലേ തോക്കണം, അതാണ് റൂൾ, അതാണ് റൂള്. ഞാൻ വിചാരിച്ചു നിയമം അങ്ങനെയാണ്. അവിടെ ആ സിംഹം തോറ്റിരിക്കും. ഇവിടെ കൂടെ കൂടെ ഇൻസ്റ്റാഗ്രാമിൽ ഈ സിംഹവും ലയണും അവരുടെ വീഡിയോസ് ഞങ്ങൾ അത് തന്നെയാണ്. അപ്പൊ ഇങ്ങനെ എടുത്ത് കാണിക്കും എന്റെ ഒതുക്കും. പിന്നെ ഇത് നമ്മ ഞാൻ സംസാരിക്കുമ്പോ ഇപ്പൊ നിങ്ങള് ഇപ്പൊ എനിക്ക് ഒരു അഞ്ചു വർഷം മുമ്പൊക്കെ ഒരു ഇന്റർവ്യൂസ് ഒക്കെ ഞാൻ കൊടുത്തു തുടങ്ങിയിട്ടുണ്ടോ? ഇനി പത്ത് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യവും ഇന്ന് പറയുന്ന കാര്യവും ഒന്നാവാൻ കാര്യം, ഞാൻ പറയുന്നത് കള്ളമല്ലാത്തതുകൊണ്ടാണ്. നമ്മൾ ഈ മറന്നു, നമ്മൾ കള്ളം 100 എണ്ണം ഉണ്ടാവും, സത്യം ഒന്നേ കാണും. അപ്പൊ ഞാന് ഒരു ഇപ്പൊ 2010 എന്റെ ഒരു സുഹൃത്തിനോട് എന്റെ കുട്ടിക്കാലത്ത് ഇന്നത് സംഭവിച്ചിട്ടുണ്ടെന്നോ അല്ലെങ്കിൽ ഒരു അന്ന് നടന്നൊരു കാര്യത്തെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ട് ഈ ബിഗ് ബോസ് വന്നിരുന്നിട്ട് വേറൊന്ന് പറഞ്ഞാൽ അവയിരുന്നിട്ട് പറയും ഇവ എന്തൊരു പോയി തല്ലല്ലോ എന്റെ അടുത്ത് പറഞ്ഞെന്ന് പറയും. പക്ഷെ ഒന്നിനും 1% ആണ് ഇവിടെ വ്യത്യാസം കാണത്തില്ല. അത് എനിക്ക് ഓർമ്മ ഉണ്ടാകണ്ടതല്ല, എന്റെ ലൈഫിൽ നടന്നത് അതായിരുന്നല്ലോ സത്യം. ഓ, ഞാൻ അന്ന് അവരോട് അങ്ങനെ ആയിരുന്നു പറഞ്ഞത്, അയ്യോ മറ്റേ ഇന്റർവ്യൂ പോയിരുന്നു ഞാൻ ഇങ്ങനെ ആയിരുന്നു. അപ്പം കൺഫ്യൂഷൻ വരികയും പറയുന്നതിനകത്ത് വീണ്ടും കള്ളത്തരങ്ങൾ വരികയും ചെയ്യും. അങ്ങനെ പറയാം, അതുകൊണ്ടായിരിക്കാം. ഇപ്പൊ നേരത്തെ മറ്റേ ഭാര്യ തല്ലിയന്റെ കേസ് ഭയങ്കര പ്രശ്നമായി എന്നൊക്കെ പറഞ്ഞില്ലേ, അത് ചിലപ്പം നിങ്ങളുടെ പേഴ്സണൽ കാര്യമാണതില് അഖിലേട്ടന് ചിലപ്പോ എന്തെങ്കിലും റീസൺ ഉണ്ടാവും. ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ കെയറിങ് ആ ഒരു ഇഷ്യൂവിന്റെ കാര്യം കൊണ്ടാണ് അങ്ങനെ ഒരു വഴക്കുണ്ടായതെന്ന് പറഞ്ഞു. പക്ഷെ ആളുകൾ ചിലപ്പോൾ അതിനെ എതിർക്കാൻ കാര്യം അഖിലേട്ടന് ഭയങ്കര ഇൻഫ്ലുവൻസ് ഉണ്ട് സൊസൈറ്റിയിൽ ആ ഒരു സമയം കൊണ്ട്. അപ്പൊ അതുകൊണ്ടാണ് അവര് എതിർത്തിട്ടുണ്ടാവുക എന്നുള്ളൊരു പെർസ്പെക്ടീവിലും കൂടി ചിന്തിച്ചു നോക്കിയായിരുന്നു. ഈ എതിർപ്പൊക്കെ ഇതൊക്കെ റിയൽ ആയിട്ടുള്ള കുടുംബജീവിതം നയിക്കുന്ന ഒരു കുടുംബത്തിന്റെ സന്തോഷം അനുഭവിക്കുന്ന ഒരാളും ഇതൊന്നും എതിർക്കത്തില്ല. എങ്ങനെ കുടുംബങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിലടിച്ച് പിരിയാം, പിന്നെ കുറെ ഡിവോഴ്സ്ഡ് ആയിട്ടുള്ള കുറെ ടീമുകൾ, അതായത് നല്ല, അതായത് ഒരു കുടുംബജീവിതത്തിൽ നിന്നും നല്ലത് കിട്ടാതെ അവർക്ക് കിട്ടിയത് ഇതാണ്, അതുകൊണ്ട് ലോകത്തുള്ള എല്ലാവർക്കും ഇതാണ് കിട്ടിയേക്കുന്നത്. ആ ചിന്തയിൽ നിന്നുകൊണ്ട് എങ്ങനെ ബാക്കിയുള്ള കുടുംബങ്ങളെ കൂടെ നശിപ്പിക്കാം, ഇതാണ് മെയിൻ ഫോക്കസ്. അതിന് വേണ്ടിയിട്ട് വല്ലവനും അവിടെ ഈ ലോകത്ത് 2 സുഹൃത്തുക്കൾ എടുത്തോട്ടെ, ഇവർക്കിടെ വഴക്കുണ്ടാവില്ല,
ഇവിടെ ഞങ്ങളൊക്കെ സ്കൂളിൽ പഠിച്ച സമയത്ത് ആടി മറ്റേ ക്രിക്കറ്റും കളിച്ച് ഗ്രൗണ്ടിൽ കിടന്ന് ആടിയും പഴക്കം ഉണ്ടാക്കി അങ്ങോട്ടും കൊണ്ട് നല്ല ഇടിയും കൊടുത്ത് കണ്ണും ചിലപ്പോൾ ഇടിച്ച് കലക്കിട്ടൊക്കെ ആയിരിക്കും പിന്നെ ഒരുമിച്ച് തട്ടുകടയിൽ പോയിട്ട് വാളയാന്ന് പറഞ്ഞിട്ട് പോകുന്നത്. ഇതൊക്കെയാണ് ജീവിതത്തിന്റെ രസം. വഴക്കുണ്ടാവും അടിയുണ്ടാവും, പക്ഷെ പരസ്പരം മനസ്സിലാക്കും. അതായത് ഈ വഴക്കുണ്ടാക്കിയിട്ട് നാളെ അവനെ രഹസ്യമായിട്ട് പ്ലാൻ ചെയ്ത് കൊന്നുകളയെന്നുള്ള ചിന്തയൊന്നുമില്ല. അത് ഞങ്ങൾ കളിച്ച സമയത്ത് വഴക്കുണ്ടാക്കിയതാ. ചിലപ്പം അവൻ ഞാൻ ബൗൾ ചെയ്ത പോലെ അവൻ സിക്സ് അടിച്ചപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, ഞാൻ അവനെ രണ്ട് ചീത്ത ഒളിച്ചോണ്ട് അവൻ എന്നെ ഒരു കല്ല് ഉറക്കി പിന്നെ പറഞ്ഞു. ഇതെല്ലാം ആസ്വദിച്ച് ഞങ്ങൾ ഒരുമിച്ച് നടന്ന് ആ ഒരു ഒരു സൗഹൃദം അങ്ങനത്തെ ഉള്ള കൂട്ടുകെട്ട്. ഇപ്പം ഞാനും ഇവിടെ തമ്മിൽ ഞങ്ങൾ വഴക്കുണ്ടായി, ഞങ്ങൾ ഇപ്പം ഇന്ന് പിന്നെ വഴക്കുണ്ടാവണ്ടേ? പിന്നെ എല്ലാവരും പിന്നെ സ്നേഹിച്ചാൽ കഴിയും. വഴക്കൊക്കെ ഉണ്ടാവും. വഴക്കുണ്ടാകുന്ന സമയത്ത് ഇപ്പം നമ്മൾ ചിലപ്പോൾ ഇവളെല്ലാം എന്നെ മുടി പിടിച്ച് വലിക്കും, ഞാൻ ചിലപ്പോൾ അവളെ കടിക്കും, അവളെ എന്നെ കടിക്കും. ഇതൊക്കെ ഞങ്ങൾക്കിടയിൽ നടക്കുന്ന ആഹാ. ഇപ്പം എന്നെ ഷീച്ചേട്ടൻ കടിച്ചില്ലേ ബിഗ് ബോസ് ഹൗസ്? ഇപ്പോഴും എൻ്റെ മുഖത്ത് അപ്പാടുണ്ട്, ഇപ്പോഴും ഉണ്ട്. ഇവിടെ മൂന്ന് ദിവസം മുമ്പ് പറയുകയും ചെയ്തു. ഞാൻ എത്ര ഞങ്ങൾ തമ്മിൽ എത്ര സ്നേഹത്തോടെ ആയിരിക്കുന്നു. അതായോ പഠിച്ചു എന്നും പറഞ്ഞ അങ്ങനെ തിരിച്ചിരിക്കുക. അയാൾ പുള്ളി കടിച്ചു എന്റെ മുതു മുറിഞ്ഞിട്ടുണ്ട്, എനിക്ക് വേദനിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഞാൻ കടിച്ച പാടുകളെല്ലാം മാഞ്ഞു. എനിക്ക് അങ്ങനെ നമുക്ക് അങ്ങനെ തോന്നാറില്ല. അപ്പൊ എനിക്ക് കാണുന്നൊരു തേർഡ് പാർട്ടിക്ക് പുള്ളി ഞാൻ എന്ത് ചെയ്തു ഒക്കെ ഞാനൊരു പർട്ടിക്കുലർ ഞാൻ പുള്ളിയുടെ മണിക്കറി പിടിച്ചെന്ന് പറഞ്ഞിട്ടുണ്ട് കടിച്ചെന്ന് പറഞ്ഞ സംഭവം. പക്ഷെ രണ്ടായാലും ഞങ്ങൾക്കിടയിലുള്ള സൗഹൃദത്തെ അതൊരിക്കലും ബാധിക്കുന്നില്ല. ഇപ്പൊ രണ്ടുപേർ തമ്മിൽ ഇപ്പം നമ്മൾ ഈ പൊളിറ്റിക്കലി കറക്റ്റ്, ഇപ്പൊ ഒരാളൊരാളെ ഇപ്പൊ ഞാൻ എന്റെ സുഹൃത്ത് വണ്ണം വെച്ചിരിക്കുന്ന സുഹൃത്തിനെ ഞാൻ അവനെ തടിയാന്ന് വിളിക്കുന്നു, അവൻ എന്നെ എലുമ്പാന്ന് വിളിക്കുന്നു. ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരു കുഴപ്പമില്ല. ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇടയിലും ആ വിളികൾക്ക് ഒരു കുഴപ്പമില്ല എന്നുണ്ടെങ്കിൽ കേൾക്കുന്നവൻ എന്താണ് പ്രശ്നം? ഈ തേർഡ് പാർട്ടിക്ക് എന്താ പ്രശ്നം? ഞങ്ങൾ അപ്പരസനെ കളിയാക്കാൻ വേണ്ടി വിളിക്കുന്നത് ആണെന്ന് വെച്ചോ, ഞങ്ങൾ അങ്ങോട്ടും കൊണ്ടും കളിയാക്കാൻ വേണ്ടി തന്നാടെ വിളിക്കുന്നത്, നിനക്ക് എന്താ വേണം? ഞാൻ നിന്നെ വിളിച്ചാൽ നിനക്ക് എതിർക്കാം. ഞാൻ ഒരു പൊതുസമൂഹത്തെ റെപ്രസെന്റ് ചെയ്തുകൊണ്ട് പറയാണ്, കേരളത്തിൽ വണ്ണം വെച്ചിരിക്കുന്നവരെല്ലാം ചാട്ട വെട്ടി അടിക്കണം. ഇങ്ങനെ പറഞ്ഞാൽ നിങ്ങൾ എന്നെ എതിർത്തോ? ഞാനൊരിക്കലും ഒരു പബ്ലിക്കായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് അല്ലല്ലോ കൊടുക്കുന്നത്. എന്റെ ഏറ്റവും അടുത്ത സുഹൃത്തിനെ എനിക്ക് തടിയാന്നാ വിളിക്കുന്നത്, ഞാൻ തടിയാന്ന് വിളിക്കും. അപ്പൊ വെളുത്തിരിക്കുന്ന ആൾക്കാരെ വെള്ളപ്പാറ്റി എന്നൊക്കെ വിളിച്ച് കളിയാക്കും. വെള്ളാച്ചി എന്ന് വിളിച്ച് ഞങ്ങളെ സ്കൂൾ കുട്ടിക്കാലത്തൊക്കെ നല്ല വെളുത്തിരിക്കുന്നവരെ വെള്ളാച്ചി വെള്ളപ്പാറ്റ എന്നൊക്കെ വിളിച്ചിട്ട് ഞങ്ങളെ സുഹൃത്തുക്കൾ കളിയാക്കാറുണ്ട്. അതും പൊളിറ്റിക്കലി ഇൻകറക്റ്റ് അല്ലേ? അപ്പൊ കറുത്തിരിക്കുന്നവരെ മാത്രമല്ല വിളിക്കുന്നത്, വെളുത്തിരിക്കുന്നവരെ വിളിക്കും. ഇതൊക്കെ ആ സ്നേഹത്തിന്റെയും സൗഹൃദത്തിന്റെയും നമ്മൾ അങ്ങനെ എൻജോയ് ചെയ്ത് വളരെ സന്തോഷത്തോടെ ജീവിച്ചൊരു കാലഘട്ടത്തിൽ നിന്നും സോഷ്യൽ മീഡിയയിലേക്ക് വന്നപ്പോഴത്തേക്ക് പൊളിറ്റിക്കൽ കറക്റ്റ് എന്നും പറഞ്ഞു ആൾക്കാരെ നെഞ്ചത്ത് കയറുന്ന തുടങ്ങി. സിനിമയുടെ എഴുതുന്ന ആൾക്കാർ നമ്മളുടെ ഇടയിൽ എല്ലാം ശരിയായി ജീവിച്ച് മരിക്കും. ഒരു മനുഷ്യനും ഇല്ല, ദൈവത്തിന് പോലും അങ്ങനെ പറ്റുന്നുണ്ട്. എല്ലാ ദൈവങ്ങളെ കണക്കെടുത്താലും പലരും നല്ല ഒന്നാം തരത്തെ മാടികളായിരുന്നു അവർ. എല്ലാ ആൾക്കാരെ കാണിച്ചിട്ടുണ്ട്, നമ്മൾ കേട്ടിട്ടുള്ള എല്ലാ കഥകളിലും അവരുണ്ട്. അപ്പൊ പിന്നെ ദൈവത്തിന് പോലും മര്യാദയ്ക്ക് കഴിയാൻ പറ്റാത്ത കാലത്ത് മനുഷ്യനെ അവന്റെ ഭാഗത്ത് എങ്ങനെയാണ് ഈ 10 വർഷമായിട്ട് ഈ റൊമാൻസ് ഇത്ര ലൈവ് ആക്കി വെക്കുന്നത്? അതും എനിക്കറിയത്തില്ല, എനിക്കത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. കാരണം അഖിലേട്ട വീട്ടിലുണ്ടെങ്കിൽ, ഞാൻ നാട്ടിലായിരുന്നപ്പോഴേ എനിക്ക് അത്ര ഫ്രണ്ട്സും കാര്യങ്ങളൊന്നും ഇല്ല. പക്ഷെ നമ്മളിപ്പം കൊച്ചിയിലോട്ട് ഷിഫ്റ്റ് ആയപ്പോ 2 വർഷം കൊണ്ട് കൊച്ചിയിലുണ്ട്. പലരുടെയും കുടുംബജീവിതങ്ങൾ കാണുമ്പോ ഞാൻ അന്നോടൊന്ന് ചോദിക്കും, കാരണം നമ്മൾ 10 ഇയേഴ്സ് ആവുന്നു, ഇപ്പോഴും അതേ വൈബാണ്, അതേ അടിയും അതേ വഴക്കും അതേ കെയറിങ്ങും, നമ്മൾ എങ്ങനെ ഇത് കോൺസ്റ്റന്റ് ആയി കൊണ്ടുപോകുന്നു എന്നുള്ളൊരു കാര്യം എന്റെ കഴിവെന്നാണ് ഉദ്ദേശിച്ചത്. പക്ഷേ ഈ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വഴക്കും ഇതൊക്കെ ഉണ്ടാവും. അങ്ങോട്ട് വഴക്കുണ്ട്, എന്നുണ്ട്, രാവിലെ ഉണ്ടാവും, എപ്പോഴും വഴക്കും അടിയും തല്ലും ബഹളവും ആയിരിക്കും. ഏറ്റവും ഈ ഷർട്ട് ഊരിയാൽ അറിയാം എന്തൊക്കെ അനുഭവിക്കുന്നു. ഇത്ര പറഞ്ഞ സ്ഥിതിക്ക് ഇനിയും എന്നാലും ഏറ്റവും സില്ലി കാര്യം, ഏറ്റവും അവഴക്കുണ്ടാക്കിയിട്ടുള്ള ഏറ്റവും സില്ലി കാര്യം എന്തായിരിക്കും അങ്ങനെ നോക്കുകയാണെങ്കിൽ? ഇപ്പൊ ഞാൻ ഇടയ്ക്ക് ബ്രാൻഡ് ഡ്രസ്സുകളൊക്കെ ഉപയോഗിക്കുന്ന ആളാണ്. ഇതിന്റെ ഒന്നും വിലയൊന്നും ഇവക്ക് ഇതൊന്നും പുള്ളിക്കാരത്തേക്ക് ഒരു ഭിക്ഷയമല്ലത്. 1 കോടി രൂപയുടെ സ്ഥാനം എന്നുണ്ടെങ്കിലും 10 രൂപയുടെ സ്ഥാനം എന്നുണ്ടെങ്കിലും ജാക്കിക്ക് ഒരേ മൈല, അതാണ് ലക്ഷ്മിയുടെ അവസ്ഥ. അപ്പൊ ഞാൻ ചിലതൊക്കെ എനിക്ക് എന്റെ പേടി പറയുമോ, നമ്മളിപ്പോ ഇങ്ങനെ ഭയങ്കര ഹാപ്പി ആയിട്ടൊക്കെ അത്യാവശ്യം ജീവിക്കുന്നു. പക്ഷെ ഇത് മാറിയിട്ട് വളരെ മോശം സാഹചര്യത്തിലൂടെ പോയാലും ഹാപ്പി ആയിരിക്കണം. ഇപ്പൊ പറയുന്നതെല്ലാം മേടിച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പൊ നേരെ പോവാ, 10,000 രൂപയുടെ ഫ്രൂട്ട്സ് ആയിരിക്കും ചിലപ്പോൾ ലുലുമാളി പോയി വാങ്ങുന്നത്. 10 രൂപയുടെ ഫ്രൂട്ട്സ് വാങ്ങാനില്ലാത്തൊരു കാലം വന്നാലും ഹാപ്പി ആയിരിക്കണം. ഹാപ്പി ആയിരിക്കണം എന്നുണ്ടെങ്കിൽ മറ്റേതിനോട് കിട്ടിയത് കിട്ടിയെന്നുള്ളൂ, അല്ലാതെ ഇത് എല്ലാ കാലവും കിട്ടുമെന്ന് ചിന്തിക്കരുത്. ഞാൻ എപ്പോഴും അങ്ങനെ ജീവിക്കുന്നു, ഇന്നുണ്ടെങ്കിൽ ഇന്നത്തേക്ക്, നാളെ ഇല്ലെങ്കിൽ നാളത്തേക്ക്. ചിലർ പറയും ഭാവി, ഇപ്പൊ ഭാവി കരുതും, ഓക്കെ ഭാവി കരുതി തന്നെ ജീവിക്കുന്നത്, ഇത് വേണമെന്ന് ചിന്തിക്കാറില്ല, ഭാവിയിൽ ഹാപ്പി ആയിട്ടിരിക്കാനും ചിന്തിക്കാറുള്ളൂ.
ഒരു വ്യക്തി എന്ന നിലയിൽ അഖിലേട്ടനിൽ നിന്ന് ഏറ്റവും അധികം പഠിച്ച ഒരു നല്ല ക്വാളിറ്റി എന്താ? കൊച്ചുകുടുക്കി എന്നൊക്കെ ഫസ്റ്റ് ഇടി കൊള്ളുമ്പോഴേ തോറ്റെന്നങ്ങ് പറഞ്ഞു അത് ഇടിക്കണം. സെറീന എന്നെ പറ്റി വിചാരിച്ചത് ഞാൻ ഭയങ്കര പാവം, അഖിലേട്ടന് സെറീന അഖിലേട്ടനൊക്കെ പേടിച്ച് നിന്ന് കൈ തരുവാ. അവള് വീട്ടിൽ വന്ന സിറ്റുവേഷൻ എല്ലാം കൂടെ കണ്ടപ്പോഴാണ് മനസ്സിലായി പാവം. അവളെപ്പോഴും പറയുന്നത് ഞങ്ങളിങ്ങനെ വഴക്കുണ്ടാകുമ്പോഴേ ഭയങ്കര വാശി കാണിക്കും. ഞാൻ ഇങ്ങനെ കടിക്കുക നോക്കിയൊക്കെ ചെയ്യുമ്പോഴത്തേക്കും സോറി പറയത്തുള്ള നോക്കിച്ച് കാണിക്കും. ഇവക്ക് കൂടെ അമ്മയുടെ ഒരു സുഖടാ എത്ര ഇടി അങ്ങ് കൊള്ളു. എങ്ങനെ ഞാനങ്ങ് ഒരുത്തന്നെ മുമ്പിൽ തല ഉരിക്കുന്നവനല്ല, നീ ഇങ്ങനെ നോവിച്ച് എന്നെ കൊണ്ടൊന്ന് പറയിപ്പിക്കും. അപ്പൊ കുറെ വേദനയൊക്കെ ഇങ്ങനെ സഹിക്കും. അപ്പൊ ഞാൻ മനപ്പുറം ചുമ്മാ, പക്ഷെ അതേസമയം തിരിച്ചുള്ള എന്നെ കാണി ഞാൻ ഫസ്റ്റ് ഇടി ഇരിക്കുമ്പോഴേ തോറ്റു. അല്ല പാവാണെന്ന് ഞാൻ വിചാരിച്ചെങ്കിൽ ആള് സ്മാർട്ടാണെന്ന് എനിക്കറിയായിരുന്നു. കാരണം സംസാരിക്കുമ്പോഴൊക്കെ ആണെങ്കിൽ ആ എന്തൊക്കെയാണെങ്കിലും അഖിലേട്ടന്റെ വൈഫ് തന്നെയല്ലേ. ഇവിടെ ഇന്റർവ്യൂലൊക്കെ ഇങ്ങനെ സംസാരിക്കുന്നു ഞാൻ വിചാരിച്ചൊന്നുമല്ല. ഞാനും നിങ്ങൾ ശരിക്കും എങ്ങനെയാ കണ്ടുമുട്ടിയത്? ലവ് മാരേജ് ആയിരുന്നോ? അല്ല, അത് ഞാൻ പല ഇന്റർവ്യൂസിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഗണാധിപത്യ ചോദിച്ചാണ് ഞങ്ങൾ ആദ്യമായിട്ട് കാണുന്നത്. അപ്പൊ എനിക്കന്ന് ഞങ്ങളെന്നെ അറിയത്തില്ല. ഞാൻ മുടി നല്ലോണം വളർത്തി, ഞാൻ ഹിന്ദി സീരിയൽസിന്റെ ഭയങ്കര ഒരു അഡിക്റ്റ് ആയിരുന്ന സമയമായിരുന്നു. ഇവര് ഇവര് പുറത്തായിരുന്നു, കന്നഡ ഭാഷയൊക്കെ സംസാരിക്കാറായിരുന്നു. അതെ, അർണവന്റെ കൂട്ടി ഇരിക്കില്ല ഇവള് മറാഠി ഉറുദു പഞ്ചാബി ഒക്കെ സംസാരിക്കും. ഇവര് പുറത്തായിരുന്നു, വേണമെങ്കിൽ തൊഴാൻ പോകുമ്പോ എല്ലാവർക്കും എല്ലാ കൂടെ എല്ലാവർക്കും ലൈനുണ്ട്, എനിക്ക് മാത്രമില്ല. ഓ, ഗണപതി അമ്പലത്തിൽ എല്ലാ ശനിയാഴ്ചയൊക്കെ പോവാണ്. അപ്പം ട്വൽത്ത് സമയത്ത് എക്സ്ട്രാ ക്ലാസ് ഉണ്ടായിരുന്നു. അന്ന് സ്ട്രൈക്കും ബന്ധുമൊക്കെ വന്ന് ക്ലാസ് ഇല്ലാത്താകുമ്പോ സാറ്റർഡേ കൂടെ പുള്ളിക്കും ശനിയാഴ്ച വന്ന് ഗണപതി അമ്പലത്തിൽ തൊഴുന്ന ഒരു ശീലം കാണുന്നുണ്ട്. രാത്രി കിടന്നുറങ്ങുവോ ആന വരുവോ കോസ് എന്താന്ന് കണ്ടുപിടിച്ചോ? കണ്ടുപിടിച്ചത് എന്തോ ഗണപതി അമ്പലത്തിൽ തൊഴാൻ വരണമെന്നായിരുന്നു. അന്നേരം എന്നെ കണ്ടുമുട്ടു. ഞാനങ്ങനെ ഈ ഭയങ്കര പറയാം അല്ല, അവിടെ പറഞ്ഞു കേട്ടോ എന്നെ കണ്ടുമുട്ടു ആ ചവിട്ട് നേരം. ഞാൻ ഒരു കാര്യം ആമുഖമായിട്ട് ഒരു കാര്യം പറയാം. ഇത് അടിസ്ഥാനപരമായിട്ട് ഇപ്പം നമ്മുടെ ഇപ്പം മതപരമായ കാര്യങ്ങളായിക്കോട്ടെ ക്ഷേത്രപരമായ കാര്യങ്ങൾ ഇതിനെല്ലാം വളരെ യുക്തിഭദ്രമായിട്ട് വിശ്വസിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഞാൻ. ഇതൊക്കെ തന്നെ മനുഷ്യന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ട് അവരെഴുതി വെച്ച കഥകളാണെന്നും ഇതൊക്കെ നമ്മൾ, അതായത് ഇപ്പം മനുഷ്യന് ആരും മാനസികമായിട്ടൊരു ഒരു കരുത്തില്ലാതെ വരുമ്പോഴോ സെൽഫ് കോൺഫിഡൻസ് നഷ്ടപ്പെടുമ്പോഴോ ഒരു ക്ഷേത്രത്തിലൊക്കെ പോയി പ്രാർത്ഥിക്കും, നമുക്ക് കിട്ടുന്ന ഒരു ഊർജ്ജം അല്ലെന്നുണ്ടെങ്കിൽ ആരോ നമ്മളെ എവിടെ നിന്നോ സഹായിക്കാനുണ്ടെന്നുള്ളൊരു ധൈര്യം, ഇതാണ് നമ്മൾ വിശ്വസിക്കേണ്ടതെന്ന് തന്നെയാണ് എൻ്റെ എല്ലാ ഈശ്വര വിശ്വാസത്തിലും എനിക്ക് എല്ലായ്പ്പോഴും ഉള്ളത്. പക്ഷെ ആ അതേ സമയത്തും ഒരിക്കലും എനിക്ക് കണക്ട് ചെയ്യാൻ പറ്റാത്ത, എന്റെ യുക്തി കൊണ്ട് എത്രയൊക്കെ ഡീപ്പായിട്ട് ചിന്തിച്ചാലും കണക്ട് ചെയ്യാൻ പറ്റാത്ത കുറെ കാര്യങ്ങൾ എന്റെ ലൈഫിൽ സംഭവിച്ചിട്ടുണ്ട്, ഈ ബിഗ് ബോസ് ഉൾപ്പെടെ. അപ്പം ഈ ഗണപതി അമ്പലത്തിൽ ഞാൻ പോകുമ്പോൾ സമയത്ത് എൻ്റെ ഒരു സുഹൃത്ത് ഇങ്ങനെ, എനിക്ക് പഴയ പ്രേമം ഉണ്ടായിരുന്നതിന് ശേഷം ഇങ്ങനെ കുറെ നാളെ നടന്ന സമയത്ത് ഇങ്ങനെ എന്തോ പറഞ്ഞു, ഞാൻ പറഞ്ഞിട അത് ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന നാളെ ഗണപതി കാണിച്ചു തരും എന്നൊക്കെ പറയും. അപ്പം ഞാൻ ജനിച്ചത് പൂയ നക്ഷത്രത്തിലാണ്. അപ്പം മുരുകന്റെ നക്ഷത്രം മുരുകന്റെ ഗണപതിയും മുരുകനും സഹോദരന്മാരാണ്. അപ്പൊ ഒരു ജ്യോതിഷര് അടുത്ത് അച്ഛനോട് ഇങ്ങനെ ഈ അടുത്ത് ബിഗ് ബോസിൽ നിന്ന സമയത്ത് ഞാൻ ആനയെ സ്വപ്നം കാണുന്നു എന്നൊക്കെ പറഞ്ഞ സമയത്ത് ഞാൻ ജനിച്ചത് എന്തോ എന്തോ ഇങ്ങനെ, അതായത് ഉമയനല്ലൂർ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൻ്റെ, അവിടെ ഞാൻ എൻ്റെ നാടാണ്, ഞാൻ ജനിച്ച എൻ്റെ ഞാൻ 10-ാം ക്ലാസ് വരെ പഠിച്ചവരാണ്. അപ്പം അവിടുത്തെ അപ്പം എൻ്റെ അതിനു മുമ്പ് അച്ഛനെങ്ങാണ്ട് പണ്ട് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു പോലും. അച്ഛനെ അധികം നാട്ടിൽ, അച്ഛനിങ്ങനെ രാഷ്ട്രീയത്തിലൊക്കെ ഇറങ്ങി എന്തെങ്കിലുമൊക്കെ ആവണമെന്നൊക്കെ ആഗ്രഹിച്ച ഒരാളാണ്. അപ്പം അതുകൊണ്ട് മകൻ നാലുപേരറിയുന്ന ഒരാളായി മാറണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഒരു പ്രാർത്ഥനയൊക്കെ അമ്പലത്തിൽ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിച്ചിട്ടൊക്കെയാണ് അമ്മയായിട്ട് ബന്ധപ്പെടുന്നതെന്നൊക്കെ അച്ഛൻ ഇങ്ങനെ ഈ അടുത്ത സമയത്തിനോട് ഇങ്ങനെ പറഞ്ഞു. അപ്പം അറിഞ്ഞോ അറിയാതെയോ ഞാൻ ജനിച്ചതും മുരുകൻ്റെ തന്നെ നക്ഷത്രത്തിലാണ്. ഞാൻ അന്ന് ക്ഷേത്രത്തിൽ എന്തോ പൂജയോ എന്തോ പള്ളിയോണത്തിലോ അങ്ങനെ എന്തോ നടക്കുന്ന സമയത്ത് മുരുകൻ ജനിച്ച സമയത്താണ് ഞാനും ജനിക്കുന്നത്.
അപ്പം ഗണപതി മുരുകനും ബ്രദേഴ്സ് ആണല്ലോ. അപ്പം എന്റെ ഒപ്പം കളിക്കാൻ വേണ്ടിയിട്ടാണ് ആന വരുന്നതെന്നും നിന്നെ ഉപദ്രവിക്കാൻ വരുന്ന അല്ലെന്നും. അപ്പം ഇത് ഇത് ഞാൻ പറഞ്ഞത് ഇത് മറ്റേ സ്വാസികേന്റെ അവരും വന്നിരുന്ന ഇന്റർവ്യൂവിന് അടിച്ചണക്ക് പറഞ്ഞല്ല പറഞ്ഞല്ല. പക്ഷെ ആ കണക്ഷൻ ഞാൻ പറയും ഇൻഡയറക്റ്റ് ആയിട്ട് അത്രയും ഒരു കണക്ഷൻ ഉണ്ടാവുകയും ഞാൻ നിരന്തരം ആന ഇങ്ങനെ സ്വപ്നം കാണുന്ന സമയത്താണ് ഞാൻ ഗണപതി അമ്പലത്തിൽ റെഗുലറായിട്ട് പോകുന്നത്. അതിനുശേഷം അങ്ങനെ ഞാൻ ആനയെ സ്വപ്നം കാണാറില്ലേ, മേ ബി അതെന്റെ ഉള്ളിലെ തോന്നലിൽ നിന്ന് മാറിയതാകാം. ഇതൊക്കെ എന്തോ ആയിക്കോട്ടെ, യുക്തിവാദികളുമായിട്ട് തൽക്കാലം ഒരു ചർച്ച ചെയ്യാനില്ല. അപ്പൊ അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഞാനിങ്ങനെ വിവാഹം ഗണപതി അമ്പലം ഗണപതി എനിക്ക് കാണിച്ചിരുന്നു എന്നൊക്കെ പറഞ്ഞ സമയത്താണ് ഗണപതി അമ്പലത്തിൽ വെച്ച് ഞാൻ അവിടെ കാണുന്നത്. അപ്പൊ എന്റെ അപ്പുറത്ത് വന്ന് നിന്നിട്ട് സ്കൂൾ യൂണിഫോമിൽ ഇവള് പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ നല്ലോണം മുടി വളർത്തിക്കുന്നുണ്ട്. ഞങ്ങൾ രണ്ടുപേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി. അപ്പം ഇവളെ അപ്പൊ ഇവളും പണ്ടം കണ്ട് ഈ മുടി വളർത്തിയ ഇങ്ങനെ ഒരാള് സ്വപ്നം കാണും പിൻഭാഗം. അപ്പം ഇവള് നടന്നു വരുമ്പോ ഞാനും പിൻഭാഗമാണ് കാണുന്നത്. അപ്പൊ ഞാൻ ഇത്രയും ഹെയർ വളർത്തിട്ടേക്കുന്നു. അപ്പൊ എന്തോ ഇത് അങ്ങനെ അങ്ങനത്തെ ഒരു ഇൻഡയറക്ട് കണക്ഷൻ ഉണ്ടാവുകയും പിന്നീട് ഞാൻ ഇവളുടെ അമ്മ എന്നെ പരിചയപ്പെടുന്നു. അവരുടെ വീട്ടിൽ ഒരു ഇഷ്യൂമായി ബന്ധപ്പെട്ട് ഇവരുടെ വീട്ടിൽ പോയി. അപ്പോഴാണ് ഞങ്ങൾ ഇങ്ങനെ അമ്പലത്തിൽ വെച്ച് കണ്ടാരും പറയുന്നത്. പിന്നെ അങ്ങനെ പ്രേമമോ, ഞങ്ങളുടെ ഒരു 10 മിനിറ്റ് പോലും ഫോണിൽ അന്നും സംസാരിക്കാറില്ല ഇന്നും സംസാരിക്കാറില്ല. ഇപ്പോഴും ഞാൻ ഇവിടുന്ന് ദുബായിലോ എവിടെയെങ്കിലും പോക്കോട്ടെ എന്നെ വിളിക്കത്തൊന്നുമില്ല, ഞാനും വിളിക്കത്തില്ല. ആ ഇടയ്ക്ക് ഇരിക്കുമ്പോഴത്തേക്ക് കുഴിമന്തി ഓർഡർ ചെയ്തിട്ടാണ് അണ്ണ അവർ 500 അയച്ചേക്കൂ. അല്ലാണ്ട് ഈ ആ മോനെ എടാ മുത്തെ നീ ഇപ്പൊ എവിടാടാ ഉറങ്ങിയോടാ മുന്നേ ചക്കരയും ഈ പരിപാടി ഒന്നും ഈ മിസ് യുടാ കോപ്പാ അഥവാ എന്നെ വിളിച്ചാലും എന്തുവാണ ഇപ്പൊ വിളിക്കേണ്ട കാര്യം എന്തുവാ, ഇവിടെ ഒന്നും കുഴപ്പമൊന്നുമില്ല. പിള്ളേര് വീഡിയോ കോൾ ചെയ്യുമ്പോ എങ്ങനെ സംസാരിക്കും, അത് പണ്ടും അങ്ങനെ തന്നെയാണ്. 2 വർഷത്തിന് ശേഷമാണ് വിവാഹം കഴിഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ആരെങ്കിലും എന്നോട് അഖില് ഇപ്പൊ എന്തു ചെയ്യുന്നു ചോദിച്ചാൽ ഞാൻ ബ്ലാങ്ക് ആണ്, എനിക്കറിയത്തില്ല. ഫേസ്ബുക്കിൽ കൂടെ നിങ്ങൾക്ക് അറിയാവുന്ന അത്രയും ഇല്ല. ദേവദൂതനല്ല ആലേഷൻ അണക്ക് ആരോ ഒരാൾ അദൃശ്യമായിട്ട് എന്നെ സഹായിക്കാനുണ്ടെന്ന് അതെന്റെ ഒരു ഭയങ്കര കോൺഫിഡൻസ് ആണ്. ഒരു 20 ദിവസം നിക്കണം. അപ്പൊ 20 ഇൻറ്റു ഇത്ര പൈസ പെർ ഡേ ഉള്ള ശമ്പളം മതി, പിന്നൊരു 6 മാസം 7 മാസം ജീവിക്കാനുള്ള പൈസ അതി കിട്ടും. ഓരോ വീക്ക് കഴിയുമ്പോഴും ദൈവമേ കണക്ക് കൂട്ടൽ കൂടിക്കൊണ്ടിരിക്കുകയാണല്ലോ. ഈയിടെ ഏഞ്ചലിൻ ഒരു ഇന്റർവ്യൂല് പറയുന്നുണ്ടായിരുന്നു അഖിലേട്ടൻ ഭയങ്കര ജാടയാണ് വിളിച്ചത്. ബിഗ് ബോസിന് കൃത്യമായിട്ട് അറിയാം ശോഭ ഒരു കാരണവശാലും പുറത്താക്കിയാലും പുറത്തുപോകത്തില്ല. കാലേട്ടാ ശോഭ അഞ്ഞു വരും എന്ന് പറയാൻ ആഗ്രഹിക്കുന്നതാണ് ശോഭ. ഞാൻ എപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് ശോഭയുടെ തലച്ചോറ് അല്പം വർക്ക് ചെയ്തിരുന്നെങ്കിൽ സിനിമാക്കാർ ഏറ്റവും നന്നായിട്ട് അഭിനയിക്കുന്ന സ്ഥലം എവിടെ അറിയാമോ? അല്ല, അവാർഡ് ദാന വേദികളിൽ പരസ്പരം സഹപ്രവർത്തകരെ കാണുമ്പോൾ കെട്ടിപ്പിടുത്തം കണ്ടിട്ടുണ്ടോ? ഓ, ഓസ്കാർ കൊടുക്കണം.